സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മക്കളെ, ഉമ്മയെ പോലെയാണ് മൂത്തമ്മയും മെളാമയും എന്ന് മുഹമ്മദ് മുസ്തഫ, ഉപ്പയെ പോലെയാണ് മൂത്തയും മെളാപ്പയും എന്ന് മുഹമ്മദ് മുസ്തഫ, ബാപ്പയെ ബഹുമാനിക്കും പോലെ മൂത്താപ്പയെ ബഹുമാനിക്കണം. ഉപ്പയെ പോലെ ബഹുമാനിക്കണം, ഉമ്മയെ പോലെ ബഹുമാനിക്കണം. നിങ്ങൾക്കറിയില്ലേ ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പുറപ്പെട്ടതാണ്. മുഅ്മിനീങ്ങളെ, ഹജ്ജിന് പോയതാണ്, ബഹുമാനപ്പെട്ടവർ ഹജ്ജിന് പോകുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോ അനവധി ആളുകൾ ഹജ്ജിന് കൂടെ പോയതാണ്. അങ്ങനെ പരിശുദ്ധമായ മക്കയിൽ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ പോലെ വലിയ വലിയ ഹോട്ടൽ സംവിധാനങ്ങളില്ല, മറ്റ് താമസിക്കാൻ മറ്റ് സംവിധാനങ്ങളില്ലാത്തൊരു കാലമാണ്. മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു സംഘവും അതാ മക്കയിൽ എത്തിയിരിക്കുന്നു. ഹജ്ജ് കർമ്മം തുടങ്ങാനായിരിക്കുന്നു. അവരെ ലഗേജുകളെല്ലാം ഞങ്ങൾ അമീർ എന്ന നിലക്ക് കൂടെയുള്ള യാത്രക്കാരവരെ വിലപ്പെടുപ്പുള്ള വസ്തുക്കളും രേഖകളും ബഹുമാനപ്പെട്ട മാലിക് ദിനാർ തങ്ങളെ കയ്യിൽ കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ ലഗേജൊക്കെ എവിടെ വെക്കും? അറഫയിൽ പോകാനുണ്ട്, മുസ്ദലിഫയിൽ പോകാനുണ്ട്, മിനയിൽ രാപ്പാർക്കാനുണ്ട്, മക്കാ പള്ളിയിൽ നിന്ന് തൽക്കാലം വിട പറയേണ്ടതുണ്ട്. ഈ അറഫയിലും മുസ്ദലിഫയിലും മിനയിലും എല്ലാം ചുറ്റിക്കറങ്ങി വരുമ്പോഴേക്ക് ഞങ്ങളെ ലഗേജ് ആരെ സൂക്ഷിക്കുമെന്നറിയാതെ, ആരെ ഏൽപ്പിക്കുമെന്നറിയാതെ ബഹുമാനപ്പെട്ട മാലിക്കുദ്ദീനാർ പ്രയാസപ്പെട്ട് മസ്ജിദുൽ ഹറാമിലൂടെ ചുറ്റിക്കറങ്ങുന്നു. അപ്പോഴാണ് പ്രായമുള്ളൊരു മനുഷ്യനെ കാണുന്നു. കാഴ്ചയിൽ നല്ല ഈമാനിന്റെ പ്രകാശമുണ്ട്, നല്ല പ്രായം തോന്നിക്കുന്നുണ്ട്. ആ മനുഷ്യനെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട മാലിക് ദിനാർ തങ്ങൾ ചോദിച്ചു, ഓ ബഹുമാനപ്പെട്ടവരെ, ഈ വർഷം നിങ്ങൾ ഹജ്ജിന് വരുന്നുണ്ടോ? അവര് പറഞ്ഞു, എനിക്ക് ഹജ്ജിന് വരാൻ കഴിയില്ല, അറഫയിലേക്ക് നടക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, മുസ്തലിഫയിലേക്ക് നടക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഈ വർഷത്തെ ഹജ്ജിന് ഞാനില്ല. ബഹുമാനപ്പെട്ട മാലിക് ദിനാർ തങ്ങൾ ചോദിച്ചു, എന്നാൽ മഹാനവർഗളെ, എന്റെയും എന്റെ കൂടെ വന്നവരുടെയും ലഗേജ് ഉണ്ട്. ഞങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചാൽ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റുമോ? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നോക്കാം. നിങ്ങൾ തിരിച്ചു വരുന്നവരെ ആ ലഗേജുകളൊക്കെയും എന്റെ കൈവശമുണ്ടാകും. എല്ലാം ആ മനുഷ്യനെ ഏൽപ്പിക്കുകയാണ്. മാലിക് ദിനാർ തങ്ങളും സംഘവും ഹജ്ജ് കർമ്മത്തിൽ ഏർപ്പെടുകയാണ്. ഹജ്ജ് കഴിഞ്ഞ് മദീന മസ്ജിദുൽ ഹറാമിലേക്ക് അവര് തിരിച്ചു വരുന്നു. മക്കയിലെ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന പ്രവിശാലമായ പള്ളി ഒന്നാകെ ചുറ്റി നടന്നിട്ടും ഈ മനുഷ്യനെ കാണാനില്ല. ഈ പ്രായമുള്ള മനുഷ്യന്റെ അഡ്രസ് ഇല്ല, ഇയാളെ വിവരമില്ല, ഒരാളെ ലഗേജും കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്, വിലപ്പെടുപ്പുള്ള രേഖകളല്ലേ, വിലപ്പെടുപ്പുള്ള വസ്തുക്കളല്ലേ കൂടെയുള്ള യാത്രക്കാരെ ദേഷ്യം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ രേഖകൾ എവിടെ? ഞങ്ങളെ വസ്തുക്കൾ എവിടെ? ഉസ്താദേ, നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ ആരെയാണ് ഏൽപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മാലിക് ദിനാർ തങ്ങള് വല്ലാതെ പ്രയാസപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ട മസ്ജിദുൽ ഹറാമിലെ വലിയ വലിയ പണ്ഡിതന്മാരക്കാലത്തുണ്ട്. ആ കൂട്ടത്തിൽ പ്രായമുള്ള ഒരു പണ്ഡിതനെ സമീപിച്ചുകൊണ്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ആ ആലിം പറഞ്ഞു, നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മനുഷ്യനുണ്ടല്ലോ,
ഉണ്ടല്ലോ, അയാൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. അയാൾ മരണപ്പെട്ടു പോയി. നിങ്ങളെ ലഗേജ് എവിടെയാണെന്ന് അറിയില്ല. അയാൾ ആരോടും പറഞ്ഞതായി ഒന്നും അറിയില്ല. നിങ്ങൾ ആ പറയുന്ന മനുഷ്യൻ മരിച്ചിട്ടുണ്ട്. ഞാൻ സാക്ഷിയാണ്. ജനാസ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട മാലിക്ക് ദിനാറ് തങ്ങളും സംഘവും വല്ലാതെ ബുദ്ധിമുട്ടിപ്പോയി. അപ്പോഴാണ് ഇതേ മസ്ജിദുൽ ഹറാമിലെ അപ്രായമുള്ള പണ്ഡിതനും പറഞ്ഞു, നിങ്ങളെ ലഗേജ് എവിടെയാണെന്ന് അറിയണോ? ആ രേഖകളൊക്കെയും ആ മനുഷ്യൻ എവിടെയാണ് വെച്ചത് എന്ന് അറിയണോ? ഒരു പണിയുണ്ട്, നിങ്ങൾ പാതിരാ സമയത്ത് എഴുന്നേൽക്കണം. രണ്ടരക്കഴത്ത് നിങ്ങൾ നിസ്കരിക്കണം. ആ രണ്ടരക്കഴത്ത് നിസ്കരിച്ചിട്ട് നിങ്ങൾ കഅബാ ഷരീഫിന്റെ സമീപത്ത് വരണം. മഖാം ഇബ്രാഹിമിൽ നിന്ന് രണ്ടരക്കഴത്ത് നിസ്കരിക്കണം. എന്നിട്ട് ശരിക്കൊന്ന് ദുആ ചെയ്യണം. എന്നിട്ട് സംസം കിണറിന്റെ സമീപത്ത് വരണം. എന്നിട്ട് ആ സംസം കിണറിന്റെ സമീപത്ത് നിന്ന് നിങ്ങൾ ആ മനുഷ്യന്റെ പേരൊന്ന് ഉറക്കെ വിളിക്കണം. സ്വാലിഹീങ്ങളുടെ ആത്മാക്കള് പതിരാക്ക് സംസം കിണറിന്റെ സമീപത്ത് ഒരുമിച്ച് കൂടാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പാതിരാ സമയത്ത് വന്നിട്ട് സംസം കിണറിന്റെ സമീപത്ത് വെച്ച് അദ്ദേഹത്തിന്റെ പേര് വിളിച്ചാൽ നിങ്ങൾക്ക് മറുപടി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട മാലിക്കു ദിനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ സുബ്ഹിന്റെ മുമ്പ് എഴുന്നേൽക്കുകയാണ്. അതാ കഅബാ ഷരീഫിന്റെ മുന്നിൽ വരികയാണ്. രണ്ടരക്കഅത്ത് നിസ്കരിക്കുകയാണ്. ശരിക്കും ദുആ ചെയ്യുകയാണ്. നേരെ സംസം കിണറിന്റെ സമീപത്ത് പോയി. ആ മനുഷ്യന്റെ പേര് ഉറക്കെ വിളിച്ചുപോയി. മറുപടി കിട്ടുന്നില്ല. സുബ്ഹാനല്ലാഹ്. പിന്നെയും വിളിച്ചു, മറുപടി കിട്ടുന്നില്ല. പിന്നെയും വിളിച്ചു, മറുപടി കിട്ടുന്നില്ല. നിരാശയോടെ ബഹുമാനപ്പെട്ട മാലിക്കു ദിനാർ തങ്ങള് അതാ വീണ്ടും ആ പണ്ഡിതനെ സമീപിക്കുന്നു. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അതേ പണ്ഡിതൻ പറഞ്ഞു, എന്നാലും വഴിയുണ്ട്. എന്താണെന്നറിയോ? കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നാട്ടിന്റെ പേര് പറഞ്ഞു കൊടുത്ത് അവിടെ ഒരു പൊട്ടം കിണറുണ്ട്. കഅബാ ഷരീഫിന്റെ സമീപത്ത് വന്ന് നിസ്കരിച്ച് ദുആ ചെയ്ത് പാതിരാക്ക് ഇത്ര സമയമാകുമ്പോൾ ആ പൊട്ടം കിണറ്റിന്റെ സമീപത്ത് പോയി. നിങ്ങൾ ഇദ്ദേഹത്തിന്റെ പേര് ഉറക്കെ വിളിച്ചു നോക്ക്. മോശപ്പെട്ട ആളുകളുടെ ആത്മാക്കള് അവിടെ ഒരുമിച്ച് കൂടാറുണ്ട്. അദ്ദേഹം ആ പട്ടികയിലാണെങ്കിൽ അദ്ദേഹം അവിടെ വിളികൾ ബഹുമാനപ്പെട്ട മാലിക്കു ദിനാർ റളിയല്ലാഹുവിനു ചൊല്ലുകയാണ്. പറഞ്ഞതുപോലെ നിസ്കരിക്കുന്നു, ദുആ ചെയ്യുന്നു. ആ പൊട്ടം കിണറ്റിന്റെ സമീപത്ത് പോകുന്നു. ഇയാളെ പേര് ഉറക്കെ വിളിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഒരൊറ്റ വിളിക്ക് തന്നെ മറുപടി കിട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്. മാലിക്കു ദിനാർ നിങ്ങൾ ചോദിച്ചു, ഞങ്ങളെ ലഗേജ് എവിടെയാണ്? ഞങ്ങൾ ഹജ്ജിന് പോകുമ്പോ നിങ്ങളെ ഏൽപ്പിച്ചിരുന്ന ലഗേജുകള് അത് എവിടെയാ നിങ്ങൾ വെച്ചിരിക്കുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, ജബൽ അബി ഖുബൈസ് എന്ന് പറയുന്ന കഅബാ ഷരീഫിന്റെ ചാരയെ നിലകൊള്ളുന്ന വലിയ പർവ്വതമുണ്ടല്ലോ, ആ പർവ്വതത്തിന്റെ ഇന്നാളിന്ന ഭാഗത്ത് ചെറിയൊരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ നിങ്ങളെ വസ്തുക്കളെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്, ഭദ്രമായി അടച്ചിട്ടുണ്ട്. അവിടെ ചെന്നാൽ നിങ്ങളെ ലഗേജ് കിട്ടാതിരിക്കില്ല. ബഹുമാനപ്പെട്ട മാലിക്കു ദിനാർ തങ്ങൾ ചോദിച്ചു, അല്ല മനുഷ്യ,
നിങ്ങളെ എത്ര കാലമാണ് കഅബാ ശരീഫിന്റെ സമീപത്തെ ഇബാദത്തിനായി കഴിഞ്ഞുകൂടിയത്? ആ മനുഷ്യൻ പറഞ്ഞു, 40 കൊല്ലം, ഒന്നോ രണ്ടോ കൊല്ലമല്ല, 40 കൊല്ലമായി ഞാൻ കഅബാ ശരീഫിന്റെ ചുറ്റുഭാഗത്തെ ഇബാദത്തിൽ കഴിഞ്ഞുകൂടിയവനാണ്. എന്നിട്ട് എന്താണ് മനുഷ്യ സ്വാലിഹീങ്ങളുടെ ആത്മാക്കൾ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലത്ത് നിങ്ങളെ പേര് കണ്ടില്ലല്ലോ, നിങ്ങളെ വിളി കേട്ടില്ലല്ലോ. ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, ശരിയാണ്, ഞാൻ എന്റെ നാട്ടിൽ നിന്ന് 40 കൊല്ലം മുമ്പ് വരുമ്പോ എന്റെ ഉമ്മയുടെ അനിയത്തിയുമായി ഞാൻ പിണക്കത്തിലായിരുന്നു. ഉമ്മയുടെ അനിയത്തിയോട് ഞാൻ മിണ്ടിയിരുന്നില്ല. ആ മിണ്ടാത്ത അവസ്ഥയിലാണ് ഞാൻ മക്കയിലേക്ക് വന്നത്. ആ പിണക്കത്തിലായും കൊണ്ടാണ് ഞാൻ 40 കൊല്ലം ഇബാദത്ത് ചെയ്തത്. എന്റെ എളാമയോട് മിണ്ടാത്തത് കാരണം, എളാമയോട് പിണങ്ങിയത് കാരണം എന്റെ ഒരു ഇബാദത്തും അല്ലാഹ് സ്വീകരിച്ചില്ല. എല്ലാം തള്ളിപ്പോയി. ഇവിടെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഉമ്മയെ പോലെയാണ് ഉമ്മയുടെ അനിയത്തി, ഉമ്മയെ പോലെയാണ് ഉമ്മയുടെ ജ്യേഷ്ഠത്തി, ബാപ്പയെ പോലെയാണ് ബാപ്പയുടെ ജ്യേഷ്ഠൻ, ബാപ്പയെ പോലെയാണ് ബാപ്പയുടെ അനുജൻ. ആ ബാപ്പയെ വെറുപ്പിക്കൽ, ഉമ്മയെ വെറുപ്പിക്കൽ, എളാമയെ വെറുപ്പിക്കൽ, മൂത്തമ്മയോട് പിണങ്ങൽ. അലാ മിന്ന ഖബ്രിൽ കബായിർ, അത് വൻ ദോഷത്തിൽ പെട്ടതാണെന്ന് ഖാല റസൂലുള്ളാഹി. അത് വൻ ദോഷത്തിൽ, അത് വൻ ദോഷത്തിൽ പെട്ടതാണെന്ന്. വൻ ദോഷം എത്രയാ? വൻ ദോഷം 7. നമ്മൾ പഠിച്ച വൻ ദോഷം 7 ആണ്. 7 വർഷത്തിൽ തിരിച്ചും മറിച്ചു എത്ര എണ്ണിയാലും മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത് കാണൂല. മാതാപിതാക്കളെ വെറുപ്പിക്കല് വൻദോഷത്തിൽ പെട്ടതാണ് എന്ന് 7 വൻദോഷം എണ്ണിയാൽ കാണാൻ കഴിയില്ല. പക്ഷേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ മിൻ അക്ബറിൽ ഖബായിരി ഉഖൂഖുൽ വാലിദൈ, മാതാപിതാക്കളെ വെറുപ്പിക്കൽ അത് വൻദോഷങ്ങളിൽ പെട്ടതാണ്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയില് ഒരു മുസ്ലിമായ ആണോ മുസ്ലിമായ പെണ്ണോ ഒരു കേസ് ഫയൽ ചെയ്താൽ, ഏത് കേസ്? ക്രിമിനൽ കുറ്റങ്ങൾക്ക് എല്ലാവർക്കും ഒരു നിയമമാണ്. അത് മുസ്ലിമിനും ആ മുസ്ലിമിനും മതമുള്ളവനും മതമില്ലാത്തവനും ഇന്ത്യ രാജ്യത്ത് ഒരേ നിയമമാണ്. അതേസമയത്ത് സിവിൽ നിയമം വ്യത്യസ്തമാണ്. ഏക സിവിൽ കോഡല്ല, ഓരോ മതക്കാർക്കും അവരുടെ നിയമം അനുശാസിക്കുന്ന രൂപത്തിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് വിധി പുറപ്പെടുവിക്കുന്നത്. കേരളക്കാരായ ഒരു മുസ്ലിമായ ഒരു ആണോ പെണ്ണോ നിക്കാഹ്, തലാഖ്, ഫസ്ഖ്, വസിയ്യത്ത്, വഖ്ഫ്, അനന്തര സ്വത്തവകാശം തുടങ്ങിയിട്ട് 11 വിഷയത്തില് മുസ്ലിമീങ്ങൾക്ക് അവരുടെ മതം അനുശാസിക്കുന്ന നിയമമാണ്, വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്നത്. അപ്പോ കേരളത്തിൽ നിന്ന് ശാഫിഈ മദ്ഹബുകാരനായ ഒരു മുസ്ലിം ആണോ മുസ്ലിം പെണ്ണോ തലാഖിന്റെ വിഷയത്തില്, ഫസ്ഖിന്റെ വിഷയത്തില്, നിക്കാഹിന്റെ വിഷയത്തില്, വഖ്ഫിന്റെ വിഷയത്തില് സുപ്രീം കോടതിയിൽ എനിക്കൊരു തീരുമാനം അറിയിച്ചു തരണം, ഒരു വിധി എനിക്കൊന്ന് അറിയിച്ചു തരണം എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ സുപ്രീം കോടതിയിൽ നിന്ന് ഷാഫിഈ മദ്ഹബിന്റെ ആധികാരിക ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന ഗ്രന്ഥം ആസ്പദമാക്കിയിട്ടാണ് ഷാഫിഈ മദ്ഹബുകാർക്ക് വിധി പുറപ്പെടുവിക്കുന്നത്. മനസ്സിലായോ? തുഹ്ഫത്തുൽ മുഹ്താജ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുല്ലാഹി അലൈഹിയുടെ ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുഹ്താജ്. ആ തുഹ്ഫത്തുൽ മുഹ്താജ് ആസ്പദമാക്കിയിട്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് വിധി പുറപ്പെടുവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം.
അഡ്വക്കേറ്റുമാരെ വക്കീലന്മാരെ അവർക്ക് ഷാഫിഈ ഫിഖ്ഹൊക്കെ ആവശ്യത്തിനനുസരിച്ചുകൊണ്ട് ആവശ്യമായ ഭാഗങ്ങളൊക്കെ അവർക്ക് ഗഹനമായി അറിയും. ഞാൻ ഈ പറഞ്ഞ 11 കാര്യങ്ങളിൽ വസിയത്ത്, വഖഫ്, തലാഖ്, നിക്കാഹ് നമ്മളൊക്കെ സംസാരിക്കുന്നതിനേക്കാൾ സരളമായ ഭാഷയിൽ അമുസ്ലിമീങ്ങളായ അഡ്വക്കേറ്റുമാര് സംസാരിക്കും. അവര് വാദിക്കും. അറിയോ നിങ്ങൾക്ക്, സി കെ കുറുപ്പ് എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് കാസർഗോഡ് കാദിയായിരുന്ന മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ, അല്ലാഹു അവരെ ദറജേറ്റ് കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവര് ജമിഉൽ ജവാമിഉ, ഫത്ഹുൽ മുഈന്, തുഹ്ഫത്തുൽ മുഹ്താജ് ഇരുന്ന് ഓതി കൊടുത്ത് പഠിപ്പിച്ച ഒരു ഒരു വക്കീലാണ് അഡ്വക്കേറ്റ് കെ സി കെ കുറുപ്പ് എന്ന് പറയുന്ന വക്കീൽ. അടുത്ത് മരണപ്പെട്ടു. അദ്ദേഹം കോടതിയിൽ ഇങ്ങനെ ഖുതുബ പരിഭാഷ, സുന്നിയല്ലാത്ത കക്ഷികള് ഖുതുബ പരിഭാഷയുടെ വിഷയത്തിൽ കേസ് കൊടുത്തപ്പോ ഈ കുറിപ്പാണ് കുറിപ്പ് കേറിയിട്ട് തുഴഫങ്ങനെ വായിക്കും, ഫതുൽ മുഈൻ ഇങ്ങനെ വായിക്കും, അതിന്റെ ഇബാറത്ത് വായിക്കും, അതിലെ ഷർത്ത് പറയും, അതിലെ ഫർള് പറയും. അഡ്വക്കേറ്റുമാർ ഇങ്ങനെ മൂക്കത്ത് കൈ വെച്ചിരിക്കും. ഒരു മുസ്ലിം അല്ലാത്ത, മാപ്പിളയല്ലാത്ത ഒരു വക്കീലാണ് ഫിഖ്ഹിന്റെ കിതാബിലെ ഉദ്ധരണി വായിക്കുന്നത്. ഇടയ്ക്ക് ഞാനൊന്ന് പറയാം, തിരൂരിനപ്പുറത്ത് പൈതൽ ജാറം എന്ന് പറയുന്ന ജാറമുണ്ട്. പൈതൽ ജാറം ഒരു സയ്യിദ് കുടുംബത്തിലെ ഒരു ചെറിയ കുഞ്ഞ് മരണപ്പെട്ടപ്പോൾ ആ കുഞ്ഞിന് അവരെ ജമാഅത്തിലെ ജമാഅത്തു പള്ളിയുടെ കടക്കുന്നിടത്ത് പ്രധാനപ്പെട്ട ഗേറ്റിന്റെ സമീപത്ത് ആ കുഞ്ഞിനെ മറവ് ചെയ്തു. വലിയ കുടുംബക്കാരാണ് സയ്യിദ് കുടുംബക്കാർ. അപ്പൊ പിന്നെ സയ്യിദ് കുടുംബത്തിലെ പല കുട്ടികളും മുതിർന്നവരൊക്കെ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ആ കുഞ്ഞിന്റെ ഖബറിന്റെ അരികിൽ വന്ന് അവർ ദുആ ചെയ്തു പോകും. അങ്ങനെ ആ കുടുംബം ഒരു നാല് കല്ലൊക്കെ വെച്ച് അതൊന്ന് ചെറുങ്ങനെ ഒന്ന് കെട്ടിപ്പടുത്തു. സുന്നിയല്ലാത്ത കക്ഷി കോടതിയിൽ കേസ് കൊടുത്തു. മുസബ്ബലായ ഭൂമിയിൽ ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല, പൊതുശ്മശാനത്തിൽ ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു. ആ കേസ് വാദിക്കുവാൻ വേണ്ടി മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ കോടതി കയറി. സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ സ്ഥിരപ്പെടുത്തുവാനും അതിന്റെ സംസ്ഥാപനത്തിനും വേണ്ടി ബഹുമാനപ്പെട്ട ഈ കെ എസ് എം മുസ്ലിയാർ കോടതി കയറിയത് 26 തവണയാണ്. ഒന്നോ രണ്ടോ തവണ, 26 തവണ. അങ്ങനെ കോടതി കയറിയപ്പോൾ അതാ അപ്പുറത്തുള്ള വക്കീല്, മുസ്ലിം അല്ലാത്ത വക്കീല്, ആ മുസ്ലിം അല്ലാത്ത വക്കീല്, ഓ മുസ്ലിയാരെ, തുഴ്ഫയിലെ ഇബാറത്ത് കണ്ടിട്ടില്ലേ എന്നാ ചോദിച്ചത്. മുസ്ലിമല്ലാത്ത വക്കീല് ചോദിക്കുന്നു, തുഴ്ഫയിലെ ഇബാറത്ത് കണ്ടിട്ടില്ലേ? അപ്പൊ എന്താണ് ഇബാറത്ത്? മുസബ്ബലായ ഭൂമിയിൽ പൊതുശ്മശാനങ്ങളിൽ ഖബറുകൾ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്ന് വരുന്ന വരി ഇദ്ദേഹങ്ങളുടെ വായിച്ചപ്പോൾ ഈ കെ എസ് എം മുസ്ലിയാർ പറഞ്ഞു, നിർത്തരുത്, അതിന്റെ ബാക്കിയും വായിക്കണം എന്ന് പറഞ്ഞു. ഉടനെ ഈ കെ എസ് എം മുസ്ലിയാർ വായിക്കാതെ തന്നെ അപ്പുറത്തുള്ള വക്കീല് പറഞ്ഞു, ഇല്ല, ഖുബൂറ സ്വാലിഹീൻ, സ്വാലിഹീങ്ങൾ ഖബറുകൾ ഒഴികെ. ആര് വായിച്ചു? അപ്പുറത്ത് വക്കീല് വായിച്ചു. ഈ കെ എസ് എം മുസ്ലിയാർ പറഞ്ഞു, അതെ, സ്വാലിഹീങ്ങൾ ഖബറുകൾ ഒഴികെ എന്ന് അതിന്റെ താഴെയുണ്ട് സാറേ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അപ്പുറത്തുള്ള വക്കീല് പറഞ്ഞു, അതെ, സജ്ജനങ്ങളുടെ ഖബറുകൾ ഒഴികെ എന്നല്ലേ തുഹ്ഫയിലുള്ളത്? സ്വാലിഹീങ്ങളുടെ ഖബർ ഒഴികെ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളുടെ ഖബറുകൾ ഒഴികെ എന്നല്ലേ? ഈ കെ എസ് എം മുസ്ലിയാർ പറഞ്ഞു, അല്ല, സ്വാലിഹീങ്ങളുടെ ഖബർ എന്ന് പറഞ്ഞാൽ, സ്വാലിഹ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ എന്നല്ല. അപ്പുറത്തെ ചോദ്യം, എന്നാൽ പിന്നെ മുസ്ലിയാരെ, സ്വാലിഹി എന്നാൽ ആരാ? അതിന്റെ അർത്ഥം എന്താ? ഈ കേസ് മുസ്ലിയാർ പറഞ്ഞു, സ്വാലിഹി എന്ന് പറഞ്ഞാൽ നല്ലവർ എന്നർത്ഥം, നല്ലവരെ ഖബറുകൾ ഒഴികെ എന്നർത്ഥം. എന്തേ അസം മുസ്ലിയാർ അങ്ങനെ പറയാൻ കാരണം?
സ്വാലിഹീങ്ങളെന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ എന്ന് അർത്ഥം അപ്പുറത്തെന്ന് പറഞ്ഞപ്പോ സജ്ജനങ്ങൾ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അതിന്റെ അർത്ഥം അങ്ങനെയല്ല. സ്വാലിഹി എന്ന് പറഞ്ഞാൽ നല്ലവർ എന്നാണ്. എന്ന് പറയാനുള്ള കാര്യം എന്താണ്? അപ്പുറത്തുള്ള വക്കീലും പഠിച്ചിട്ട് വക്കീലായതാണ്. ബഹുമാനപ്പെട്ട ഈ കെ എസ് എം മുസ്ലിയാർ ഇൽമിന്റെ അകക്കാമ്പ് കൊണ്ട് വാദിക്കുകയാണ്. ഈ കെ എസ് എം മുസ്ലിയാർ പറഞ്ഞു അല്ല, സ്വാലിഹി എന്ന് പറഞ്ഞാൽ നല്ലവർ എന്നാണ്. എന്താ കാര്യം? സജ്ജനങ്ങൾ എന്ന് അർത്ഥം പറഞ്ഞാൽ ഉടനെ അപ്പുറത്തുള്ള വക്കീല് പറയും സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ ചെയ്തവർ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലേ? സജ്ജനങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തവർ എന്നാണ്. ഓ മുസ്ലിയാരെ, ഈ ചെറിയ കുഞ്ഞ് എന്ത് സൽക്കർമ്മമാണ് ചെയ്തത് എന്ന് ചോദ്യം വരും. ആ ചോദ്യം വരാതിരിക്കാൻ വേണ്ടി പാണ്ഡിത്യത്തിന്റെ അകക്കാമ്പിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഈ കെ എസ് എം മുസ്ലിയാർ പറഞ്ഞു നല്ലവർ എന്നാണ് സ്വാലിഹിന്റെ അർത്ഥം. നല്ലവർ, ഈ കുഞ്ഞ് നല്ലവർ, നല്ല കുഞ്ഞാണ്. കുഞ്ഞുങ്ങളൊക്കെയും നല്ലവരാണ്. അതുകൊണ്ട് നല്ലവരെ ഖബർ കെട്ടിപ്പൊക്കുന്നത് കൊണ്ട് വിരോധം ഇല്ല എന്നാണ് തുഹ്ഫയിൽ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ അതാ ബഹുമാനപ്പെട്ട ജഡ്ജി ചിരിച്ച് തീരുമാനമായി വിധി പറഞ്ഞു ആ ഖബർ അവിടെ നിന്ന് പൊളിക്കേണ്ടതില്ല എന്ന് വിധി പറഞ്ഞു. ഇത് ഞാൻ എന്തിനു പറഞ്ഞു എന്നറിയ, ഇസ്ലാമിന്റെ വിഷയങ്ങളിൽ 11 വിഷയങ്ങളിൽ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്താൽ ഷാഫി മദ്ഹബുകാർക്ക് തുഹ്ഫത്തുൽ മുഹ്താജി അനുബന്ധപ്പെടുത്തിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വിധി സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടുക. എന്നാൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പാണ്ഡിത്യമാണത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറ്റൊരു കിതാബാണ് അസ്സവാജിർ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അസ്സവാജിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്ന വിഷയം എന്താണ്? സുബ്ഹാനല്ലാഹ്, 400 ചില്ലാനും വൻദോഷങ്ങളെ പറ്റിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, 7 വൻദോഷങ്ങളാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. വൻദോഷങ്ങൾ 7 കിതാബു സവാജിർ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബു സവാജിറിൽ 400 ചില്ലാനും വൻദോഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വൻദോഷങ്ങൾ ചെയ്തു പോയാൽ സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞോട്ടെ, പ്രായപൂർത്തിയായത് മുതൽ നിസ്കരിക്കുന്നുണ്ട്, പ്രായപൂർത്തിയായത് മുതൽ നോമ്പെടുക്കുന്നുണ്ട്, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്, സദഖ കൊടുക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, അതാ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്, എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂലി കിട്ടേണ്ടതുണ്ട്. നിസ്കരിച്ചാൽ കൂലി കിട്ടും, നോമ്പെടുത്താൽ കൂലി കിട്ടും, സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് കൂലി കിട്ടും. പക്ഷേ മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂലി വേണമെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ട് കേട്ടോ. എന്താണ് ആ ഡിമാൻഡ് എന്നറിയുമോ? മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കേണ്ടതുണ്ട്. ഈമാനോടെ മരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കില് നിസ്കരിച്ചത് കൊണ്ടെന്ത് കാര്യമാ? നോമ്പെടുത്തിട്ടെന്ത് കൂലിയാ? നിനക്ക് ഹജ്ജിന്റെ കൂലി വേണോ? വയത് പറഞ്ഞ കൂലി വേണോ? വയത് കേട്ട കൂലി വേണോ? എല്ലാ സൽക്കർമ്മങ്ങളുടെയും കൂലി വേണോ? കൂലി വേണമെങ്കിൽ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കണം. ഈമാനില്ലാതെയാണ് മരിച്ചു പോയത് എങ്കിൽ അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. നാട്ടുകാര് കൂടി മയ്യത്ത് നിസ്കരിച്ചത് കൊണ്ട് മയ്യത്തിന് പ്രയോജനമില്ല. നാട്ടുകാരും കൂട്ടുകാരും കുടുംബക്കാരും കൂടിയിട്ട് ദിക്റിയല്ലിയത് കൊണ്ട് പ്രയോജനമില്ല. എന്നാൽ ഈ
അതുകൂടാതെ പറഞ്ഞൊരു വൻദോഷമുണ്ട് കേട്ടോ, അതാവൻ നന്നായി ശ്രദ്ധിക്കണം സഹോദരിമാരെ. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വൻദോഷമാണ് അൽ കലാമു ബികലാമി ദുനിയാ ഇൻദ സമാഇൽ അദാൻ. ബാങ്ക് വിളിക്കുന്ന സമയം ബാങ്ക് കേൾക്കുമ്പോൾ അതിനോട് അദബ് പാലിക്കേണ്ടതുണ്ട്, അവിടെ അദബ് കാണിക്കേണ്ടതുണ്ട്. ബാങ്ക് വിളി കേൾക്കുന്ന സമയം സംസാരിക്കൽ അത് വൻദോഷത്തിൽ പെട്ടതാണ്. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ദോഷമാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. കാര്യം നിസ്സാരമല്ലേ സഹോദരിമാരെ, പള്ളിയിൽ നിന്ന് വാങ്കുലി മുഴങ്ങുന്നുണ്ട്, സംസാരത്തിന് കുറവില്ല. അതാ മൊബൈൽ ഫോൺ സംസാരം നിർത്തുന്നില്ല. അറിയുമോ ചെറുപ്പക്കാരെ, മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, ബാങ്ക് വിളി കേൾക്കുമ്പോൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചുകൂടാ. ബാങ്ക് വിളി കേൾക്കുമ്പോൾ നീ ബാത്റൂമിലേക്ക് കടന്നുകൂടാ. ബാങ്ക് വിളി കേൾക്കുമ്പോൾ നീ വുളൂ ചെയ്യാൻ തുടങ്ങിക്കൂടാ. അതാ ബാങ്ക് വിളി കേൾക്കുമ്പോൾ സംസാരിച്ചുകൂടാ. അതേ സമയത്ത് ബാങ്ക് വിളി ആരംഭിക്കുന്ന മുമ്പ് ഒരാള് ബാത്റൂമിൽ കയറിയിട്ടുണ്ട്, അപ്പോഴാണ് ബാങ്ക് വിളി കേൾക്കുന്നത്. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടതില്ല. ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയിട്ടുണ്ട്, അപ്പോഴാണ് ബാങ്ക് വിളി മുടങ്ങുന്നത്. നിസ്കാരത്തിൽ നിന്ന് കെട്ടഴിക്കേണ്ടതില്ല. അതേ മുഅ്മിനീങ്ങളെ, അതേ സമയത്ത് അൽ കലാമു ബികലാമി ദുനിയാ ഇൻദ സമാഇൽ അദാൻ. പള്ളിയിൽ നിന്ന് ബാങ്കുലി മുഴങ്ങുന്ന സമയം സംസാരിക്കുന്നവന് ഈമാനോടെ മരിക്കാൻ കഴിയില്ല. അത് വൻദോഷത്തിൽ പെട്ടതാണെന്ന് ഷാഫിഈ മദ്ഹബിലെ ആധികാരിക പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അസ്സവാജ് എന്ന കിതാബിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, എന്റെ വകയിൽ ഒരു ഹർഫ് ഞാൻ കൂട്ടി പറഞ്ഞിട്ടില്ല. മരിക്കുമ്പോ ഈമാനോടെ മരിക്കണോ? ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതാ ബാങ്കുലി മുഴങ്ങുന്നു, ഉടനെ പറഞ്ഞേക്കണം ബാങ്ക് വിളിക്കുന്നുണ്ട്, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് സംസാരം അവസാനിപ്പിച്ചേക്കണം. അല്ലാതിരുന്നാലോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അദാ ബാങ്ക് വിളിയിൽ ഹയ്യ അലൽ സലാഹ് ഹയ്യ അലൽ ഫലാഹ്. ഈ രണ്ട് വാചകമല്ലാതെ മറ്റുള്ള എല്ലാ വാചകങ്ങളിലും അല്ലാഹു പറഞ്ഞിട്ടില്ലേ? ആ അല്ലാഹുവിന്റെ പേര് പള്ളി മിനാരങ്ങളിലൂടെ കേൾക്കുമ്പോ, സഹോദരങ്ങളെ, ഞാൻ ഇവിടെ വയത് പറയുന്നു, എനിക്കിങ്ങനെ വയത് പറയാൻ സാധിക്കുന്നത് എന്റെ നാവിൽ ഉമിനീര് പൊടിയുന്നത് കൊണ്ടാണ്. എന്റെ നാവിലെങ്ങാൻ ഉമിനീര് പൊടിഞ്ഞില്ലെങ്കിലോ ഒരു വാക്ക് മിണ്ടാൻ എന്നെ കൊണ്ട് കഴിയോ? സുബ്ഹാനല്ലാഹ്. ഒരു ദോ നാട്ടിൽ വയത് പറയാൻ ചെന്നപ്പോ, വയത് കഴിഞ്ഞിങ്ങനെ ഇറങ്ങിയപ്പോ നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ വന്നു, ദുആ ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടു. പറയാൻ ആ ചെറുപ്പക്കാരന് കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. പോക്കറ്റിൽ നിന്ന് അതാ ഒരു ബോട്ടിൽ വെള്ളമെടുക്കുന്നു, എന്നിട്ട് വായ വന്ന് കൊപ്പിളിക്കുന്നു, എന്നിട്ട് രണ്ട് വാക്ക് മിണ്ടുന്നു, ശേഷം പിന്നെയും മിണ്ടാൻ കഴിയാതെയാവുന്നു, വീണ്ടും വായ കൊപ്പിളിക്കുന്നു,
കേൾക്കുന്നു, പിന്നെ സംസാരിക്കുന്നു. ചോദിച്ചപ്പോ അറിയാൻ സാധിച്ചത് തൊണ്ടക്ക് ക്യാൻസറാ. അല്ലാ ശിഫ കൊടുക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ആ ചെറുപ്പക്കാരൻ കീമോ ചെയ്തിട്ട് അതാ ഉമിനീര് വറ്റിപ്പോയതാ, നാവൊന്നാകെ പൊട്ടിക്കീറിയതാ, ചുണ്ടൊന്നാകെ വിണ്ടുകീറിയതാ, മിണ്ടാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതുകൊണ്ടല്ലേ പറഞ്ഞത്, മക്കളെ ഭക്ഷണം കഴിക്കുമ്പോ സാവകാശം കഴിക്കണേ, ഭക്ഷണം കഴിക്കുമ്പോ ശരിക്കും ചവച്ചരച്ചിറക്കണേ, നീ കഴിക്കുന്ന ഭക്ഷണം ഉമിനീരുമായൊന്ന് കൂടിക്കലരേണ്ടതുണ്ട്. ഉമിനീരുമായി കൂടിക്കലർന്ന ഭക്ഷണം വയറ്റിലെത്തിയാൽ പെട്ടെന്ന് ദഹിച്ചു കിട്ടും. ഉമിനീരുമായി കൂടിക്കലർന്നില്ലേ, ദഹിച്ചു കിട്ടാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് സാവകാശം കഴിക്കണേ, ചവച്ചരച്ചിറക്കണേ. ഉമിനീര് വലിയൊരു സംഭവമല്ലേ? അതുകൊണ്ടല്ലേ ഉലമാക്കള് പഠിപ്പിച്ചത്, ശരീഅത്ത് പഠിപ്പിച്ചത്, നോമ്പ് നോറ്റൊരു മനുഷ്യൻ അതാ പകൽ സമയത്ത് വായയിൽ ഉമിനീരൊന്നാകെ ശേഖരിച്ചു വെച്ചിട്ട് ഒന്നാകെ ഇറക്കിയാലും നോമ്പ് മുറിയൂല. പറയട്ടെ, എത്ര ഉമിനീരാണ് ഇറക്കിപ്പോയത്, എത്ര ഉമിനീരാണ് തുപ്പിക്കളഞ്ഞത്. ഇത്ര വലിയ ഉമിനീരിന്റെ ടാങ്ക് കണ്ട മോമിനീങ്ങളുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇത്ര വലിയ ഉമിനീരിന്റെ ടാങ്ക് തലയുടെ അകത്താണോ, വായയുടെ ഉള്ളിലാണോ, വയറ്റിന്റെ ഉള്ളിലാണോ? റബ്ബി എവിടെയാണ് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്? പറയട്ടെ, ആ ഉമിനീരുള്ളത് കൊണ്ടല്ലേ ഭക്ഷണം കഴിക്കുന്നത്, അതുകൊണ്ടല്ലേ ദഹിച്ചു കിട്ടിയത്, അതുകൊണ്ടല്ലേ ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞത്, അതുകൊണ്ടല്ലേ സംസാരിക്കുന്നത്. അതാ ഞാൻ സംസാരിക്കുന്നത്, നിങ്ങളൊക്കെയും വയലു കേൾക്കുന്ന. എത്ര തവണയാണ് കണ്ണിന്റെ ഇമകള് അടച്ചു തുറന്നത്, എത്ര തവണയാണ് കണ്ണ് അടച്ചു തുറന്നത്, എന്തേ കണ്ണ് അടക്കാനും തുറക്കാനും സാധിച്ചത്? റബ്ബ് കണ്ണുനീര് സ്ഥാപിച്ചത് കൊണ്ടാ. ആ കണ്ണുനീരെങ്ങാനും പറ്റിപ്പോയാൽ അടക്കാൻ കഴിയോ? അടച്ച കണ്ണ് തുറക്കാൻ കഴിയോ? ഉറങ്ങാൻ കഴിയോ? കണ്ണ് കടയൂലേ? കണ്ണ് തടയൂലേ? കണ്ണ് ബുദ്ധിമുട്ടിക്കൂലേ? കണ്ണ് ചൊറിയൂലേ? ഓ മുഅ്മിനീങ്ങളെ, ഖുർആൻ ചോദിക്കുന്നു, ഖുൽ അറായിതും ഇന്ന സുബ്ഹ മാഉകും ഗൗറാ ഫമൈ യതീകും ബിമാഇൻ മഈൻ. അണ്ണാക്കിലെ വെള്ളം വറ്റിപ്പോയാൽ, വായിലെ വെള്ളം വറ്റിപ്പോയാൽ, കണ്ണുനീര് വറ്റിപ്പോയാൽ പകരം തരാൻ കഴിയുന്നവൻ ആരടോ? ഖുർആനാണ് ചോദിക്കുന്നത്. ആ ഉമിനീര് സ്ഥാപിച്ച എന്റെ റബ്ബിന്റെ പേര്, ആ കണ്ണുനീര് സ്ഥാപിച്ച എന്റെ റബ്ബിന്റെ പേര് പള്ളി മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങി കേൾക്കുമ്പോ അതിന് മറുപടി കൊടുക്കാതെ, അതിന് പരിഗണിക്കാതെ, അതിനോടുള്ള അദബ് പാലിക്കാതെ നീ സംസാരിച്ചിരുന്നാൽ ചെന്ന് കിടക്കാൻ ഖബറാകുന്ന വീടുണ്ട് കേട്ടോ. നബി തങ്ങളാണ് പറയുന്നത്, ആ ഖബറിന്റെ അകത്ത് സഹായത്തിന് ആരുമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ഒരു ഭാര്യയും സ്നേഹിക്കുന്ന ഭർത്താവിന്റെ കൂടെ ഖബറിൽ കിടന്ന ചരിത്രം നമ്മളാരും എവിടെയും കണ്ടിട്ടില്ല. പറയട്ടെ, ആ ഖബറില് മുൻകറ് നക്കീറ് വന്നിട്ടൊരു ചോദ്യമുണ്ട്, മൻ റബ്ബുക, നിന്റെ റബ്ബാരടോ? സുബ്ഹാനല്ലാഹ്, മുൻകറ് അറബിയിൽ ചോദിക്കുമ്പോൾ അറബി ഭാഷ അറിയാത്ത കാസർഗോട്ടുകാരിയായ പെണ്ണാണ്, ആ പെണ്ണിന് മലയാളത്തിൽ നക്കീർ പറഞ്ഞു കൊടുക്കുന്നു, എന്റെ റബ്ബാരാണെന്നാ ചോദിക്കുന്നത്.
സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് അല്ലാഹു റബ്ബി എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ബാങ്കിനോട് അദബ് അണിച്ചോ, ബാങ്കിനോട് മര്യാദ കാണിച്ചോ, ബാങ്ക് വിളിക്കുമ്പോ സംസാരിക്കുന്നവന് അദബ് കേട് കാണിച്ചവന് സുബ്ഹാനല്ലാഹ് ഖബറിൽ നിന്ന് എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് മറുപടി പറയാൻ കഴിയൂല. قال رسول الله الله تعالى കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി. ചില്ലറ കേസല്ല ഈ പ്രസംഗിച്ച എനിക്ക് പ്രസംഗത്തിന് കൂലി വേണോ? നിങ്ങൾക്ക് പ്രസംഗം കേട്ട നിങ്ങൾക്ക് കൂലി വേണോ? മരിക്കുമ്പോ ഈമാനോടെ മരിച്ചിരിക്കണം, ഈമാനോടെ മരിക്കണം. ബാങ്കുകൾക്ക് മോളിൽ മിണ്ടാതിരുന്നു, അതിനെ ബഹുമാനിക്കണം, അതിനെ ആദരിക്കണം. വയലൊക്കെ കഴിഞ്ഞ് ഈ അതവൊക്കെ ഈ അതവെല്ലാം നഷ്ടപ്പെട്ടില്ലേ? എവിടെയാണ്, ആരാണ് അതവ് പാലിക്കുന്നത്? ബഹുമാനപ്പെട്ടവര് പിന്നെയും പറഞ്ഞു 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 മറ്റൊരു വലിയ അതെല്ലാം കൂടി ഒരാഴ്ച പ്രസംഗിച്ചാ തീരൂല. ഞാൻ ചുരുക്കുക ഒരു വിഷയം കൂടി പറയാം, അതുമായി ബന്ധപ്പെട്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന മറ്റൊരു വിഷയം. അൽ കലാമു ബി കലാമി ദുനിയാ ഇൻദ സമാഇൽ ഖുർആൻ. ഖുർആൻ ഓതുന്നിടത്ത് സംസാരിക്കല്, ഖുർആൻ ഓതുന്നിടത്ത് സംസാരിക്കല് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്, അത് വൻദോഷമാണ്, സുബ്ഹാനല്ലാഹ് ഖുർആനോടുള്ള അദബാണ് എന്ന് പറഞ്ഞാൽ, ഖുർആൻ ഓതുന്നിടത്ത് സംസാരിക്കലെന്ന് പറഞ്ഞാൽ, ഓ ചെറുപ്പക്കാരെ, പ്രായമുള്ളവരെ, കാരണവന്മാരെ ശരിക്കും ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച പള്ളിയിൽ ജുമഅക്ക് പോയാൽ ജുമഅക്ക് ശേഷം വന്ദരായ ഉസ്താദ് അവർ ഖുർആൻ ഓതി പ്രസംഗിക്കുമ്പോ ആ പ്രസംഗം ചെവിക്കൊള്ളാതെ അപ്പുറത്ത് പോയി സംസാരിക്കരുത്. നിനക്ക് സംസാരിക്കണോ, നീ കുറെ അങ്ങ് പോകണം, ആ വയല് കേൾക്കാത്ത സ്ഥലത്ത് പോയിട്ട് വേണം സംസാരിക്കാൻ. ഖുർആൻ കേൾക്കുന്നിടത്ത് സംസാരിച്ചുകൂടാ, വയല് പറയുന്ന സ്ഥലത്ത് വെച്ച് സംസാരിച്ചുകൂടാ, വയല് കേൾക്കുന്നിടത്ത് സംസാരിച്ചുകൂടാ. അത് ഖുർആൻ ഓതിയിട്ടാണ് വയല് പറയുന്നത്. അതുകൊണ്ട് ഖുർആനോട് അദബുണ്ടാകണം. നമ്മളെ ഈ നാട്ടില് പഠിച്ച നല്ല മാർക്കോടുകൂടെ വിജയിച്ച, അതെങ്ങനെ വിജയിച്ചതാ?